Hi students, we will discuss Bernoulli's principle and other applications. We will discuss one application in the detailed video. Velocity of efflux by using law of Torricelli's law. So, we will discuss the other applications of Bernoulli's principle. Okay? Then, injury meter, atomizer and displays. Spinning ball, aerofoil or lift, aircraft wing, then heart attack. Okay? Now, we have one item, okay? First, we will say venturi meter. Okay? Venturi meter, we will discuss it. Now, first, we will discuss venturi meter. Venturi meter is structure on our board. ആദ്യം വെൻട്രി മീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഒരു ഇൻകംപ്രസിബിൾ ലിക്വിഡിന്റെ സ്പീഡ് അതിന്റെ എത്രത്തോളം സ്പീഡിലാണ് അത് ഫ്ലോ ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ വെൻട്രി മീറ്റർ യൂസ് ചെയ്യുക ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഫ്ലോ സ്പീഡ് ഓഫ് എ ഇൻകംപ്രസിബിൾ ലിക്വിഡ് അപ്പോൾ നോക്കാം ഇവിടെ നിങ്ങൾ കാണാം ഒരു ചുരുങ്ങിയ ഒരു ഭാഗം കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗവും അതുപോലെ വൈഡ് ആയിട്ടുള്ള ഒരു ഭാഗവും ഇങ്ങനെ രണ്ട് ഭാഗമാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് വെൻട്രി മീറ്ററിന്റെ അത് ഈ വെൻട്രി മീറ്ററിന്റെ മാനോമീറ്റർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോ ഈ മാനോമീറ്ററിൽ ഒരു ലിക്വിഡ് ഉണ്ട് ഇത് നമ്മൾ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡ് ഇതിലൂടെ നമ്മൾ ലിക്വിഡ് നമുക്ക് ഏതിന്റെ ആണോ കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത് അത് ലിക്വിഡ് നമ്മൾ വെൻട്രി മീറ്ററിലൂടെ ഫ്ലോ ചെയ്യിപ്പിക്കണം ഇത് നമ്മൾ മാനോമീറ്ററിന്റെ ഉള്ളിലെ ലിക്വിഡ് ആണ് ആ ഹൈറ്റ് ലെവൽ ആ ലിക്വിഡിന്റെ ഹൈറ്റ് ആണ് ഈ കൊടുത്തിട്ടുള്ള എച്ച് ഓക്കെ ദെൻ റോ എന്ന് പറയുന്നത് നമ്മൾ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന്റെ ഡെൻസിറ്റിയാണ് ദെൻ ഈ കൺസ്ട്രക്റ്റഡ് ഏരിയ ഈ ചുരുങ്ങിയ ഈ ഏരിയന്റെ ഏരിയയാണ് എ എന്നുള്ളത് സ്മോൾ എ അതുപോലെ തന്നെ വൈഡ് ആയിട്ടുള്ള ഈ ഫസ്റ്റ് ഭാഗം ഉണ്ടോ ഈ വൈഡ് ആയിട്ടുള്ള ഈ ഭാഗത്തിന്റെ ഏരിയയാണ് ക്യാപിറ്റൽ എ എന്നുള്ള എടുത്തിട്ടുള്ളത് ഇനി ശ്രദ്ധിക്കാം നമ്മൾ ഇവിടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ ഏരിയ കൂടിയ ഈ പാർട്ടിൽ എന്ത് കുറവായിരിക്കും ലിക്വിഡിന്റെ വെലോസിറ്റി കുറവായിരിക്കും നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ അതുകൊണ്ട് തന്നെ പ്രഷർ അവിടെ എന്തായിരിക്കും കൂടുതലായിരിക്കും ശ്രദ്ധിക്കാം അപ്പൊ ഈ ഒരു റിലേഷനാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഏരിയ കൂടിയ വെൻട്രി മീറ്ററിന്റെ ഈ ഭാഗത്ത് വെലോസിറ്റി കുറവായിരിക്കും പ്രഷർ കൂടുതലായിരിക്കും ദെൻ ഇവിടെയോ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഈ ചുരുങ്ങിയ ഈ ഭാഗത്ത് ഏരിയ കുറഞ്ഞ ഈ ഭാഗത്തോ വെലോസിറ്റി കൂടുതലായിരിക്കും അല്ലേ ലിക്വിഡ് കൂടുതൽ സ്പീഡിൽ എന്ത് ചെയ്യും ഫ്ലോ ചെയ്യും പ്രഷർ എന്തായിരിക്കും കുറവായിരിക്കും ആ ഈ പ്രഷർ നമ്മൾ ഈ പ്രഷർ വേരിയേഷൻ കൊണ്ട് തന്നെയാണ് ഈ ഹൈറ്റ് കണ്ടോ കണ്ടോ അപ്പൊ നമ്മുടെ ഈ ലിക്വിഡ് എന്താണ് പ്രഷർ കുറഞ്ഞ ഈ സ്ഥലത്ത് നിന്ന് പ്രഷർ കൂടിയ ഈ ഭാഗത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ ഈ ഭാഗത്തേക്ക് എന്ത് ചെയ്യാണ് ഫ്ലോ ചെയ്യാണ് അതാണ് ഈ ഹൈറ്റ് ഡിഫറൻസിന് കാരണം അപ്പൊ എത്രത്തോളം പ്രഷർ ഇവിടെ കൂടുന്നോ ഇവിടെ കുറയുന്നോ ഓക്കെ എത്രത്തോളം ഈ ഡിഫറൻസ് ഉണ്ടാവുന്നോ അത്രത്തോളം എന്ത് കാണിക്കും ഈ ഹൈറ്റ് ഡിഫറൻസ് കാണിക്കും അപ്പൊ നോക്കൂ ഈ പ്രഷർ എത്രത്തോളം നമ്മൾ കൂടുന്നു അത്രത്തോളം ഹൈറ്റ് കൂടും ഓക്കെ അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ വെൻട്രി മീറ്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിന്റെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷനിലേക്ക് എത്തുന്നത് ഡെറിവേഷനിലേക്ക് നമ്മൾ ഇപ്പൊ പോകുന്നില്ല അപ്പോ അതിനെ നമ്മൾ നേരെ ഇക്വേഷനിലേക്ക് പോവാണ് ആ വെലോസിറ്റി അതായത് ലിക്വിഡിന്റെ ഇൻകംപ്രസിബിൾ ലിക്വിഡിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് വി വൺ ഈക്വൽ ടു റൂട്ട് ടു റോ എം ഈ റോ എം എന്ന് പറയുന്നത് റോ എം എന്ന് പറയുന്നത് നമ്മളെ ഈ മാനോമീറ്ററിലെ ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ് കേട്ടോ അപ്പൊ നമ്മൾ വേറെ എടുത്തു മാത്രമല്ല നമ്മൾ റോ എടുക്കുമ്പോൾ മാനോമീറ്ററിലെ ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ് എന്ത് റോ എം ജി എച്ച് എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ബൈ റോ അപ്പൊ നമ്മൾ ലിക്വിഡിന്റെ ഡെൻസിറ്റി ഇൻറ്റു എ ബൈ എ മീൻസ് വലിയ ഈ ഭാഗത്തുള്ള ഏരിയ അല്ലെ ഈ വലിയ ഭാഗത്തുള്ള ഏരിയ ഏരിയ കൂടുതലുള്ള ഭാഗം ബൈ എ ഈ ഭാഗത്തുള്ള കുറഞ്ഞ ഏരിയ റൈസ് ടു ോ വി വൺ ഈക്വൽ ടു റൂട്ട് ടു റോ എം ജി എച്ച് ബൈ റോ ഇൻറ്റു എ ബൈ എ സ്ക്വയർ മൈനസ് വൺ ഓൾ റൈസ് ടു മൈനസ് ടു ഇതാണ് നമ്മളെ ഈ ലിക്വിഡിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മളെ വെഞ്ചുറി മീറ്ററിൽ ഡിറൈവ് ചെയ്ത് കിട്ടുക അപ്പോ ക്ലിയർ ആയിന്ന് വിചാരിക്കുന്നു വെൻട്രി മീറ്റർ എങ്ങനെ പറഞ്ഞു ഒരേ ഭാഗം ക്ലിയർ ആയല്ലോ ഈ വലിയ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യാണ് നമ്മള് ഈ ഏരിയയിലേക്കാണ് നമ്മുടെ ഫ്ലോ അല്ലേ ഇവിടെ എന്താണ് ഏരിയ കൂടുതലായതുകൊണ്ട് വെലോസിറ്റി കുറവായിരിക്കും പ്രഷർ കൂടുതലായിരിക്കും അപ്പോ ഇവിടെയോ
ഈ ഭാഗത്ത് ഏരിയ കുറവായതുകൊണ്ട് തന്നെ വെലോസിറ്റി കൂടുതലായിരിക്കും പ്രഷർ കുറവായിരിക്കും അപ്പോൾ ഈ ഹൈറ്റ് ഡിഫറൻസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് ഇവിടെ എന്താണ് ഈ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടാവാനുള്ള കാരണം എന്താണ് ഇവിടെ ലിക്വിഡ് പ്രഷർ കുറഞ്ഞ ഈ ഭാഗം പ്രഷർ കൂടിയ ഈ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇവിടെ എത്രത്തോളം കുറയുന്നു അത്രത്തോളം എന്ത് ചെയ്യുന്നു ഹൈറ്റ് ഡിഫറൻസ് ഈ ഒരു പ്രഷർ ഡിഫറൻസ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഈ ഹൈറ്റ് ഡിഫറൻസ് എന്ത് ചെയ്യും കാണിക്കും അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്തിട്ട് അത് ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ രണ്ട് ഭാഗത്ത് ഇപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ട് ഇത് സെക്കൻഡ് പാർട്ട് ഇങ്ങനെ രണ്ട് ഭാഗത്ത് നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഡിറൈവ് ചെയ്ത് കിട്ടുന്ന വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ കൊടുക്കുന്ന ഈ ലിക്വിഡിന്റെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത് വി വൺ ഈക്വൽ ടു റൂട്ട് ടു റോ എം ജി എച്ച് ബൈ റോ ഇൻറ്റു എ ബൈ എ സ്ക്വയർ മൈനസ് വൺ റൈസ് ടു മൈനസ് വൺ ബൈ ടു ഓക്കെ അപ്പോൾ വെന്റിലി മീറ്റർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോകാം അടുത്ത ആപ്ലിക്കേഷൻ ആണ് എയറോഫോയിൽ എയറോഫോയിൽ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ആ സ്ട്രക്ചർ നമ്മൾ ഈ പ്ലെയിനിന്റെ ഒക്കെ സ്ട്രക്ചർ ഉണ്ടല്ലോ പ്ലെയിനിന്റെ വിങ്സിന്റെ ഒക്കെ സ്ട്രക്ചർ നമ്മൾ എയറോഫോയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ട് എയറിൽ ലിഫ്റ്റ് പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന വിധം ഡിസൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ എയറോഫോയിൽ എന്ന് പറയാം ആ ഡിസൈനിങ് ആണ് ആ ഡിസൈനാണ് നമ്മൾ എയറോഫോയിൽ അപ്പോൾ ഇതാണ് ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ നമ്മുടെ വിങ് നമ്മുടെ എയറോ പ്ലെയിനിന്റെ വിങ് ആണ് ഇത് വരച്ചിട്ടുള്ളത് ഓക്കെ ഇവിടെ നമ്മൾ ഈ വിങ്ങിലൂടെ നമ്മൾ എയർ പാസ് ചെയ്യണം ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെ ആലോചിച്ചാൽ മതി നമ്മൾ വിങ്ങിന്റെ മുകൾ ഭാഗം ഇങ്ങനൊരു സ്ട്രക്ചർ ആണ് അല്ലേ അപ്പൊ ഇങ്ങനൊരു സ്ട്രക്ചർ വരുമ്പോൾ ഇവിടെ വെലോസിറ്റി എന്തായിരിക്കും കൂടുതലായിരിക്കും അല്ലോ മുകൾ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ വെലോസിറ്റി കൂടുതലായിരിക്കും താഴ്ഭാഗത്ത് നോക്ക് കാറ്റ് അല്ലേ അപ്പൊ ഇവിടെ വെലോസിറ്റി മുകൾ ഭാഗത്തിനേക്കാളും കുറവായിരിക്കും മുകൾ ഭാഗം വെലോസിറ്റി കൂടുതലും താഴ്ഭാഗത്ത് വെലോസിറ്റി കുറവായിരിക്കും അപ്പൊ വെലോസിറ്റി കൂടിയ മുകൾ ഭാഗത്ത് പ്രഷർ എന്തായിരിക്കും കുറവായിരിക്കും താഴ്ഭാഗത്ത് വെലോസിറ്റി കുറവായതുകൊണ്ട് പ്രഷർ എന്തായിരിക്കും കൂടുതലായിരിക്കും അപ്പൊ ഈ ഒരു രണ്ട് പോയിന്റ് നിങ്ങൾ മനസ്സിലുണ്ടായാൽ സുഖമായിട്ട് എഴുതാം അപ്പോൾ പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യും പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് എയർ മൂവ് ചെയ്യാം അപ്പോൾ താഴെയുള്ള എയർ എന്ത് ചെയ്യും മുകളിലേക്ക് പൊന്തിക്കാൻ നമ്മുടെ എയർ ട്രാക്ഷനെ പൊന്തിക്കാൻ സഹായിക്കും ക്ലിയർ ആയല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ എയറോഫോയിലിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ബൈ യൂസിങ് ബെർണോളിസ് പ്രിൻസിപ്പിൾ ഇനി അടുത്ത ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് പോകാം നമ്മൾ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ആണ് സ്പിന്നിങ് ഓഫ് ബോൾ അല്ലെങ്കിൽ മാഗ്നസ് എഫക്റ്റ് എന്ന് പറയും അതിന്റെ എഫക്റ്റ് ആ സ്പിന്നിങ് ചെയ്യുന്നതിന്റെ എഫക്റ്റ് ആണ് മാഗ്നസ് ആ ഡൗൺവേർഡ് ഷിഫ്റ്റിനാണ് നമ്മൾ മാഗ്നസ് എഫക്ട് എന്ന് പറയും കേട്ടോ നമുക്ക് പറയാം ശ്രദ്ധിക്കാം നമ്മൾ ബോൾ സ്പിൻ ചെയ്ത് നമ്മൾ സ്ട്രൈറ്റ് ലൈൻ മോഷൻ അല്ല ഉദ്ദേശിച്ചത് സ്പിൻ ചെയ്യുന്ന ബോള് നോക്കാം സ്പിൻ ചെയ്യുന്ന ബോളിന് മുകളിലുള്ള എയറിന്റെ സ്ട്രീം ലൈൻ വെലോസിറ്റി എന്ന് പറയുന്നത് താഴെയുള്ള വെലോസിറ്റിനേക്കാളും എന്തായിരിക്കും കുറവായിരിക്കും നമ്മൾ എയറോഫോയിലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് രണ്ട് കമ്പയർ ചെയ്ത് പഠിച്ചാൽ പെട്ടെന്ന് സുഖമായിരിക്കും പഠിക്കാൻ കേട്ടോ അപ്പോൾ ഇവിടെ ബോളിന്റെ മുകളിലൂടെയുള്ള സ്ട്രീം ലൈൻ വെലോസിറ്റി എന്ന് പറയുന്നത് താഴെയുള്ളതിനേക്കാൾ എന്തായിരിക്കും കുറവായിരിക്കും അതുകൊണ്ട് തന്നെ മുകളിലെ പ്രഷർ എന്തായിരിക്കും കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ താഴെയുള്ള പ്രഷർ കുറവായിരിക്കും അപ്പോൾ സ്പിൻ ചെയ്യുന്ന ബോൾ അപ്പോൾ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് എയർ മൂവ് ചെയ്യുക അപ്പോൾ ഇവിടെ ഷിഫ്റ്റ് എങ്ങോട്ടായിരിക്കും ഡൗൺവേർഡ് ഷിഫ്റ്റ് അല്ലേ ഡൗൺവേർഡ് താഴേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുക ഷിഫ്റ്റ് ചെയ്തിട്ടായിരിക്കും അത് മൂവ് ചെയ്ത് വരിക അപ്പോൾ ആ ഒരു ഡൗൺവേർഡ് ഷിഫ്റ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നസ് എഫക്റ്റ് ഒന്നുകൂടെ പറയാം അപ്പോൾ ബോള് സ്പിൻ ചെയ്യുന്ന ബോളിന്റെ മുകളിലൂടെയുള്ള സ്ട്രീം ലൈൻ വെലോസിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും എയറിന്റെ സ്ട്രീം ലൈൻ വെലോസിറ്റി കുറവായിരിക്കും അപ്പോൾ അവിടെയുള്ള പ്രഷർ കൂടുതലായിരിക്കും നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും താഴ്ഭാഗത്ത് വരിക അല്ലേ ഇവിടെ വെലോസിറ്റി കുറവാണ് താഴെ വെലോസിറ്റി കൂടുതലായിരിക്കും അപ്പോൾ അവിടെ പ്രഷർ എന്തായിരിക്കും കുറവായിരിക്കും ഓക്കെ അപ്പോൾ പ്രഷർ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് താഴേക്കായിരിക്കും എന്ത് ചെയ്യുക ഷിഫ്റ്റ് ചെയ്യുക എയർ ഷിഫ്റ്റ് ഉണ്ടാവുക സോ ദർ ഇസ് എ ഷിഫ്റ്റ് ടുവാർഡ്സ് ഡൗൺവേർഡ്സ് താഴേക്കായിരിക്കും ഷിഫ്റ്റിംഗ് വരിക ദ ഷിഫ്റ്റിംഗ് ഈസ് കോൾഡ് മാഗ്നസ് എഫക്റ്റ് അപ്പോൾ ഇതാണ് മാഗ്നസ് എഫക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയും എന്താണ് പ്രഷർ ഡിഫറൻസ് അല്ലേ ആ പ്രഷർ ഡിഫറൻസ് കൊണ്ടാണ് ഷിഫ്റ്റ് ഉണ്ടാവുന്നത് സോ ബൈ യൂസിങ് ബെർണോളിസ് പ്രിൻസിപ്പിൾ നമ്മൾ ഒരു ആപ്ലിക്കേഷനും കൂടെ പഠിച്ചു കഴിഞ്ഞു സ്പിന്നിങ് ഓഫ് ബോൾ അപ്പൊ നമ്മൾ അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോകാം അപ്പൊ അടുത്ത ആപ്ലിക്കേഷൻ ആണ് അറ്റോമൈസർ ആൻഡ് സ്പ്രേയേഴ്സ് അല്ലേ ഇപ്പൊ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സ്പ്രേ കണ്ടിട്ടില്ലേ അപ്പോ ഈ സ്പ്രേന്ന് എന്താണ് നമ്മൾ ആ പിസ്റ്റലിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിലൂടെ എന്ത് ചെയ്യുന്നു എയർ ഫ്ലോ ചെയ്യുന്നു അല്ലേ ആ ട്യൂബിലൂടെ എയർ ഫ്ലോ ചെയ്യുന്നു എയർ ഫ്ലോ എങ്ങനെയായിരിക്കും ഹൈ നാരോ ട്യൂബ് ആയതുകൊണ്ട് തന്നെ ഹൈ വെലോസിറ്റിയോട് കൂടായിരിക്കും എന്ത് ചെയ്യുക അതിലൂടെ എയർ ഫ്ലോ ഉണ്ടാവുക ഓക്കെ അപ്പോൾ വെലോസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ എന്ത് കുറവായിരിക്കും
പ്രഷർ കുറവായിരിക്കും അല്ലേ ഇനി താഴെ നമ്മൾ ആ താഴ്ഭാഗം ഉണ്ടല്ലോ അതായത് നമ്മുടെ ലിക്വിഡ് ഉള്ള ഭാഗം ഈ ഭാഗത്തെ വെലോസിറ്റി അവിടെ പ്രഷർ എന്തായിരിക്കും കൂടുതലായിരിക്കും സ്വാഭാവികമായിട്ടും വെലോസിറ്റി കുറവായിരിക്കും അല്ലേ ഇവിടെ നമ്മൾ പ്രസ് ചെയ്ത് എയർ എന്ത് ചെയ്യാനാണ് ഹൈ വെലോസിറ്റിയോട് കൂടി ഇതിന്റെ ഉള്ളിൽ കൂടി നേരെ ട്യൂബിലൂടെ എന്ത് ചെയ്യാനാണ് പാസ് ചെയ്യാനാണ് അല്ലേ അപ്പോൾ ഇവിടെയോ വെലോസിറ്റി വല്ല ചേഞ്ച് ഉണ്ടോ വാട്ടറിന് ഇത്ര വലിയ ചേഞ്ച് ഉണ്ടാവില്ല ഉള്ളിലുള്ള ലിക്വിഡിന് വലിയ ചേഞ്ച് ഉണ്ടാവില്ല അപ്പോൾ വെലോസിറ്റി എന്തായിരിക്കും അവിടെ വളരെ കുറവായിരിക്കും അല്ലേ അപ്പോൾ പ്രഷർ അവിടെ കൂടുതലായിരിക്കും അങ്ങനെ നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ എയർ ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെയുള്ള ഈ പ്രഷർ ഡിഫറൻസ് കാരണം ഓക്കേ ഈ പ്രഷർ ഡിഫറൻസ് കാരണം ഇവിടുന്ന് ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് എന്തുണ്ടാവും ഒരു ഷിഫ്റ്റ് ഉണ്ടാവും ഒരു അപ്പ്വാർഡ് ഷിഫ്റ്റ് ഉണ്ടാവും ആ ഷിഫ്റ്റ് എന്ത് ചെയ്യുന്നു പുറത്തേക്ക് ഹൈ വെലോസിറ്റിയോട് കൂടെ എന്ത് ചെയ്യുന്നു സ്പ്രേ ചെയ്യുന്നു ഓക്കേ ഒന്നുകൂടെ പറയാം നമ്മൾ ഹൈ പ്രഷർ ഹൈ ഫോഴ്സ് ഇവിടെ നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണ് അല്ലേ എയർ മൂവ് ചെയ്യുകയാണ് നമ്മൾ ട്യൂബിലൂടെ എയർ മൂവ് ചെയ്യുന്ന സമയത്ത് ഹൈ വെലോസിറ്റിയോട് കൂടെ എന്ത് ചെയ്യാണ് എയർ ട്യൂബിലൂടെ മൂവ് ചെയ്യുന്നു അവിടെ ലോ പ്രഷർ ആയിരിക്കും ഹൈ വെലോസിറ്റി ആയതുകൊണ്ട് തന്നെ ലോ പ്രഷർ ആയിരിക്കും ഇവിടെയോ ലോ ഹൈ പ്രഷർ ആയിരിക്കും ലോ വെലോസിറ്റി ആയിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ എത്തുന്ന സമയത്ത് ഇവിടെ ഈ പ്രഷർ ഡിഫറൻസ് കാരണം എന്തുണ്ടായിരിക്കും പുറത്തേക്ക് ആ പ്രഷർ ഡിഫറൻസ് കാരണം ഇവിടെ ഒരു അപ്പ്വാർഡ് ഷിഫ്റ്റ് ഉണ്ടാവും ലിക്വിഡിൻ്റെ അപ്പ്വാർഡ് ഷിഫ്റ്റ് ഉണ്ടാവും അങ്ങനെ ആ ഷിഫ്റ്റ് എന്ത് ചെയ്യുന്നു പുറത്തേക്ക് ലിക്വിഡിനെ സ്പ്രേ ചെയ്യിപ്പിക്കും ക്ലിയർ ആയല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ആപ്ലിക്കേഷൻസിലെല്ലാം പറയുന്നത് നമ്മളെ വെലോസിറ്റിയും പ്രഷറും വെച്ചിട്ടുള്ള റിലേഷനാണ് അപ്പോൾ പെട്ടെന്ന് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയും ഗ്രാസ്പ് ചെയ്യാൻ കഴിയും അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞത് വെഞ്ചുറി മീറ്റർ ആണ് അവിടെ നമ്മൾ വെലോസിറ്റി കാണാൻ അല്ലേ ഇൻകംപ്രസിബിൾ ലിക്വിഡിൻ്റെ വെലോസിറ്റി കാണാനാണ് നമ്മളിത് യൂസ് ചെയ്യുക അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ദെൻ നമ്മൾ മാഗ്നസ് എഫക്റ്റ് പറഞ്ഞു ഡൗൺവാർഡ് ഷിഫ്റ്റ് ഓഫ് സ്പിന്നിങ് ബോൾ പിന്നെ നമ്മൾ പറഞ്ഞ എയർ ഓഫ് ഓയിലാണ് അതിൻ്റെ വിങ്സിൻ്റെ ഷേപ്പ് അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ആണ് മാഗ്നസ് എന്ന് പറയുന്നത് ഡൗൺവാർഡ് ഷിഫ്റ്റ് ആണ് മറ്റേത് എന്താണ് എയർ ഓഫ് ഓയിൽ അപ്പ്വാർഡ് ഷിഫ്റ്റ് ആണ് അപ്പോൾ ആ പ്രഷർ ഡിഫറൻസ് കാരണമാണ് അവിടെ എന്തുണ്ടാവുന്നത് ആ മൂവ്മെൻറ്റ് നടക്കുന്നത് ഓക്കെ അതുപോലെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ അറ്റോമൈസർ ആൻഡ് സ്പ്രേയേഴ്സ് ഓക്കെ അപ്പോൾ ഇവിടെയും പ്രഷർ ഡിഫറൻസ് കാരണമാണ് എന്ത് ചെയ്യുന്നത് പുറത്തേക്ക് സ്പ്രേ ചെയ്യിപ്പിക്കുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇത്രയാണ് ഇതാണ് മെയിനായിട്ട് എക്സാമിന് ബെർണോളിസ് ആപ്ലിക്കേഷനായിട്ട് ചോദിക്കാറുള്ളത് അപ്പോൾ നന്നായിട്ട് പഠിക്കുക സിമ്പിളാണ് കമ്പയർ ചെയ്ത് പഠിച്ചാൽ പെട്ടെന്ന് പഠിക്കാവുന്നേ ഉള്ളൂ ഓക്കെ താങ്ക് യു